ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ കൂട്ടുകാരനും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ നല്ല മൺചട്ടി നല്ല ഒരു ഒന്നൊന്നര അയലക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയലക്കറി നമ്മളെ പെരേൽ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ? എന്ന് നമ്മൾ പലവിധ വിഭവങ്ങളായിട്ട് വരുന്നുണ്ടല്ലോ. നമ്മുടെ മീൻ കറി തന്നെ ആയിക്കോട്ടെ, മീനിൽപ്പെട്ട നമ്മുടെ അയലക്കറി തന്നെ ആയിക്കോട്ടെ. അപ്പം ഇന്നത്തെ നമ്മുടെ അയലക്കറി ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നുണ്ടോ, നിങ്ങൾ ഉണ്ടാക്കാത്ത രീതിയാണെങ്കിൽ അതും പറയാൻ മറക്കരുത്. അപ്പോൾ അതാ നമ്മൾ ഇവിടെ കുറച്ച് അയിലട നന്നാക്കി കഴുകി വൃത്തിയാക്കി അത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കൊലയിലും അതുപോലെ തന്നെ കുറച്ചൊക്കെ തടിച്ചയിലേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല തടിച്ചയില, അത് നമ്മൾ കറിക്കാക്കി എടുത്തും ചെയ്തു. കൊലയിൽ അത് പിന്നെ പൊരിക്കാനും എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഈ ഒരു മസാല തയ്യാറാക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വെള്ളിയുള്ളി ഇല്ലേ, സവാള എന്നൊക്കെ പറയും, നമ്മളെ വെള്ളിയുള്ളിനെ ഒരു വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കഷ്ണം, ഈ കുറേ മീനുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഒരു കഷ്ണം തന്നെ ഒരു നടക്കെടുത്തോണ്ട് കേട്ടോ. പിന്നെ ഒരു തക്കാളി, പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഇഞ്ചി. ഈ ഒരു കറിക്ക് നമ്മൾ ഓരോരുത്തർക്ക് ഓരോ മീൻ എത്ര ഉണ്ട് അനുസരിച്ചുള്ള ഇഞ്ചിയൊക്കെ എടുത്തോണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും കൂടി കൂട്ടിയിട്ടാണ് നമ്മളൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. പിന്നെ ഇനി നമുക്ക് നമ്മുടെ ചട്ടിയോട് വെച്ച് കൊടുക്കുക. ചട്ടി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എണ്ണയൊക്കെ ഇവിടെ ഒഴിച്ച് കൊടുത്തേക്കണേ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. പിന്നെ മൺചട്ടിയിൽ മീൻകറി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അത് ഒന്നൊന്നര ലെവൽ തന്നെയല്ലേ, കാരണം അത്രയ്ക്ക് രുചിയാണ്. കാരണം ആ മൺചട്ടിയിൽ നിന്ന് മീനൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ട് പിന്നെ അതിൽ കിടന്നിട്ട് തിളച്ച് തിളച്ചിട്ട് റെഡിയാകുമ്പോൾ അതിൻ്റെ ഒരു രസേ ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. ഇത് നമ്മളെ കോലയിലേ അത് കുറച്ച് മസാലയൊക്കെ തരുമ്പി വെച്ചിങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവിടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോഴേ അതിലേക്ക് നമ്മൾ ഉലുവ അല്ലേ, ഉലുവ ഉലുവ ഇട്ട് കൊടുത്തങ്ങനെ ഉലുവ ഒന്ന് രണ്ട് മൂന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കട്ടെ. അപ്പം ഉലുവയൊക്കെ ഒന്ന് അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ഉലുവ പൊട്ടാൻ തുടങ്ങിയത് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മൾ നമ്മുടെ മസാല ഇടണം. അല്ലാതെ ഉലുവേനെ നല്ല കരിയിക്കരുത്, അപ്പോൾ ഒരു കയ്പ്പ് ചോയ വരും കറിയിക്ക് നമ്മൾ മീൻ കൂട്ടാത്തേക്ക് വെക്കണേ. നമ്മുടെ മസാല ആയിക്കൊരു ഇട്ട് കൊടുക്കുക. മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് ചൂടാവും ചെയ്യും ചട്ടി, അതുകൊണ്ട് ചെറു തീയിൽ തന്നെ വെക്കണം. നമ്മുടെ മസാലയൊക്കെ അവിടെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് എടുത്താണ്ട് അരിയാൻ നിൽക്കണ്ട. തക്കാളി എടുക്കുക, ഉള്ളി എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, പച്ചമുളക് മറന്നു പറയാം കേട്ടോ. ഇവിടെ പച്ചമുളകും എടുക്കുക, ഇഞ്ചി എടുക്കാണ്ട് അടിച്ചെടുക്കാണ്ട് ഇതുപോലെ തയ്യാറാക്കുക. അപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു ഇട്ട് കൊടുത്തിങ്ങണേക്ക് ഇനി നമ്മുടെ മുളകും പൊടി ഒരു ഇട്ട് കൊടുക്കുക. മുളകും പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ മസാല ഉണ്ടാക്കിയ സംഭവമല്ലേ, അതിലൊന്ന് വെള്ളമെടുത്ത് കലക്കി പാരുക. ഒന്നേ വെള്ളം ഒന്ന് എടുത്ത് കലക്കിയിട്ട് മസാല അല്ലാതെ പോന്നോട്ടെ. വെറുതെ നമ്മൾ ജാറിൽ വെക്കണ്ടല്ലോ, ഒക്കെ ഇട്ട് വയ്ക്കുക. അതിൻ്റെ അരവൊക്കെ ഇട്ട് പോന്നോട്ടെ. നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴൊന്നും നമ്മൾ നീട്ടിക്കറിയൊന്നും ഇവിടെ ഉണ്ടാക്കില്ല കേട്ടോ. നല്ല ഒരു വറ്റൽ കറി പോലെയാണ് നമ്മൾ ഉണ്ടാക്കൽ. വറ്റൽ മീനുണ്ട് കേട്ടോ, അതല്ല കേട്ടോ, വറ്റിക്കൽ കറി പോലെയാണ് നമ്മൾ ഉണ്ടാക്കൽ കേട്ടോ. കേട്ടോ ആ മസാലയൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, കുറു 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 കുറാൻ നിൽക്കണം. മസാലയൊക്കെ നല്ല കുറുന്നനായിട്ട് കേട്ടോ. ഇതിക്കന്നെ ഒരു കഷ്ണം മീനൊക്കെ ഇട്ടിട്ട് ഇതേ ലെവലിലേക്ക് ഒന്ന് തിളപ്പിച്ചിട്ടാണ്ടല്ലോ, ഇത് വേറെ ലെവലായിരിക്കും. നമ്മൾ ആ ലെവലൊന്നും കാട്ടണില്ല, നമ്മൾ പെരേനും ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കിക്കോളി. അപ്പോൾ ഇതുപോലൊക്കെ ഇട ഉണ്ടാക്കണ ഇട്ടങ്ങൾ അതിനാണ് നമ്മൾ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുത്തിങ്ങനെ, കരിവേപ്പില നല്ല ഉണങ്ങി ചേച്ചി കരിവേപ്പില ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മരത്തുമ്പത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ ടീച്ചറൊന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്താട്ടിങ്ങനെ നമ്മൾ കരിവേപ്പില നന്നായിട്ട് പറിച്ചുകൊണ്ടല്ലാണ്. ആ സമയത്ത് നമ്മുടെ ഇങ്ങനെ കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി, മല്ലിപ്പൊടി അപ്പം ഇട്ടുണ്ട് എണ്ണയിലിട്ട് കണ്ടു കൊടുത്ത് കറി കറി കേടിട്ടരുത്, ഇതേപോലെ ഇട്ട് കൊടുക്കണേ. നന്നായിട്ടവിടെ അലക്കിയെടുക്കുക.
ആ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ആ മസാല കൂട്ടിക്കിട്ട് പിടിക്കട്ടൊക്കെ. അതിനുശേഷമാണ് നമ്മുടെ പുളിങ്ങ, നമ്മളെ പേരയിൽ ഉണ്ടാവുന്ന പുളിങ്ങ, നമ്മളെ പേരയിൽ ഉണ്ടാവുന്നതല്ല, നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട പുളിങ്ങ ഇട്ടത്. ഇതിൽ നമ്മൾ എന്താ കേട്ടോ, കുടംപുളിയോ കാര്യങ്ങളോ ഒന്നല്ല ഇടുന്നത് കേട്ടോ, നമ്മൾ സാധാ പുളിങ്ങയാണ് കേട്ടോ. എന്നാ നല്ല കട്ടിയുള്ള നമ്മളെ മസാല കൂട്ടി ഇനി നമുക്ക് നമ്മുടെ പുളിങ്ങയും കൂടെ ഇട് ഒഴിച്ച് പാരാം. പിന്നെ പുളിങ്ങൊക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നായിട്ട് അവിടെ ഒഴിക്കണ്ട, ചിലപ്പോൾ കുരുവൊക്കെ നമുക്ക് ഇന്നോ കിട്ടും, അത് വേണ്ട. അതെല്ലേ ഇത്രയും ഭാഗങ്ങളെടുത്ത് എന്ന് കളയും വേണം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടിലേക്ക് നമ്മൾ നമ്മുടെ പുളിങ്ങയും കൂടി ഇട ഒഴിച്ചു. പിന്നെ നമ്മുടെ അടുക്കളയിലത്തെ രാജാവിനെയും കൂടി നമ്മൾ കൈക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മളെ മീൻ വേവാനുള്ള വെള്ളം കൂടി ആക്കണ്ടേ. പുളിക്ക് ഒന്നായിട്ട് ഇതാവണ്ടല്ലോ, അപ്പോൾ കുറച്ച് എന്താ തീ ഒന്ന് കൂട്ടി കൊടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ഉപ്പ് രാജാവിനെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക, അല്ലാണ്ട് ഇളക്കൊന്നും വേണ്ട, ഒന്ന് ഉപ്പൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ. ആ പുളിങ്ങേലിൻ്റെ ഇതിലേ പുളിൻ്റെ ഇതിലേക്ക് ഒന്ന് ഇതാവണ്ടേ, അപ്പോൾ ഉപ്പൊന്ന് റെഡി ആകാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ അപ്പം തന്നെ അവിടെ പിടിച്ചുകൊണ്ട് മീനൊന്നും എടുത്തിടാൻ നിൽക്കണില്ല കേട്ടോ, ഞാൻ അടച്ച് വെക്കുക, ഞാൻ തളച്ചോട് വരട്ടെ. അപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിക്കണ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അയിലകളെയൊക്കെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്, ഇനി അതിലേക്ക് നമ്മുടെ അയിലേനെയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ അയിലക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ഇനിയിപ്പോൾ അയിലല്ല ഏത് മീനാണെങ്കിലും ഇമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയും അത്രയ്ക്കും രസമാണ്. അയില മാത്രമല്ല കേട്ടോ, എല്ലാതും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്, പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ടും ഉണ്ടാക്കാറുണ്ട്, ഇങ്ങനെ രീതിയിലും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചെറിയുള്ളി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാറില്ല. അപ്പം ആ തക്കത്തിൽ ഇവിടെ പപ്പടം പൊരിക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ പേരിലൊക്കെ ഇങ്ങനെ പപ്പടം പൊരിക്കലുണ്ട്, നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പപ്പടം പൊരിച്ച് നോക്കും ഉണ്ടോ. മൂന്നെണ്ണൊക്കെ ഒപ്പിട്ടിട്ടാണ് ആ പൊരിക്കണേ. പെട്ടെന്ന് പണി ഒരുങ്ങണമെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനത്തെ കാട്ടണം കേട്ടോ, ഇതേപോലെ കാട്ടി നോക്കിയാൽ മതി. കണ്ടില്ലേ, എല്ലായിടത്തും എന്നെ പിടിച്ച് ശരിക്കും പപ്പടം പൊരിഞ്ഞ രീതിയിൽ തന്നെ ആവണുണ്ട്. അതൊക്കെ നമ്മളെ മീനൊക്കെ അവിടെ അങ്ങോട്ട് തിളച്ച് റെഡി ആവട്ടെ. ഇത് നമുക്ക് പൊരിക്കാൻ വെച്ച കോലയിൽ കേട്ടോ, എന്ത് മസാല കൂട്ടിയേക്കണേ കുറച്ച് നേരം അവിടെ പിടിക്കാൻ വേണ്ടി വെക്കണം, അപ്പോഴാണ് ആ മീനിക്ക് എല്ലാ മസാലകളോട് പിടിക്കുള്ളൂ. അങ്ങനെ നമ്മളെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിരിക്കണം അല്ലേ. കണ്ടോ നമ്മൾ അയിലൊക്കെ എല്ലാം മസാലയൊക്കെ എടുത്ത് പിടിച്ച് ഉസാറയിക്കണം. അല്ലേ ഉസാറായി വന്നിരിക്കണം. വല്ലാണ്ട് പൊട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ കയ്യിലിട്ടാണ്ട് ഇളക്കണം കേട്ടോ. മൺചട്ടിയിലാവുമ്പോൾ അവർ കഴിക്കണോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടൊന്ന് കുരുക്കിട്ടാൽ മതി. അപ്പം എങ്ങനെയുണ്ട് നമ്മളെ അയില എല്ലാതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മളെ അയിലക്കറിയെ. അപ്പം അയിലക്കറിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം. പിന്നെ നമുക്കിത് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ട്, നല്ല കൈപ്പങ്ങിയും പേരും ഒക്കെ കൂട്ടിയുള്ള ഉപ്പേരിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ
അയലക്കറി ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുകയും നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇനി നല്ല നല്ല വിഭവങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങളായിട്ട് നമ്മൾ മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.